നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് എം പി പി കരുണാകരൻ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങി. പാർലമെന്റ് അംഗം പി കെ ശ്രീമതി സമരം ഉദ്ഘാടനം ചെയ്തു. കൊച്ചി മുംബൈ ദേശീയപാതയിൽ മേൽപ്പാലമില്ലാത്ത ഏക റെയിൽവേ ഗേറ്റാണ് പള്ളിക്കരയിലേത്. ദിനം പ്രതി 35 ട്രെയിനുകളാണ് ഈ പാതയിലൂടെ കടന്നുപോകുന്നത്. തിരക്കേറിയ ദേശീയപാതയിലുണ്ടാക്കുന്ന വാഹനക്കുരുക്ക് അസഹനീയം. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാത്തതിനെതിരെ ജനരോഷമുയർന്നതോടെയാണ് സത്യാഗ്രഹ സമരവുമായി എം പി എത്തിയത്. കണ്ണൂർ എം പി പി കെ ശ്രീമതി ഹാരമണിച്ച് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ജനങ്ങളുടെ ആകെ നേരുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഇത് സാങ്കേതികമായി നിലനിൽക്കുന്ന ഏതൊരു കുരുക്കും അഴിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ROB പണിയണം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസമാണ് മേൽപ്പാലം വൈകാൻ കാരണമായി പി കരുണാകരൻ ചൂണ്ടിക്കാണിക്കുന്നത്. പാലനിർമ്മാണത്തിൽ ഉറപ്പ് കിട്ടുന്നതുവരെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നും എം പി വ്യക്തമാക്കി. കടലാസ് ചർച്ച, മറ്റു കാര്യങ്ങൾ, പ്രമേയങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള അവസാന ഘട്ടമാണ് സമരം എന്ന നിലയിലേക്കുള്ളത്. തീരുമാനം വരുന്നത് വരെ ഒരു സംശയം വേണ്ട, തുടർച്ചയായിട്ട് നമുക്ക് ഈ അനിശ്ചിതകാല 3 തവണ പാർലമെന്റ് അംഗവും അതിൽ 10 വർഷം റെയിൽവേ അഡ്വൈസറി ബോർഡ് അംഗമായപ്പോഴും പാലം യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തതിന്റെ ജാള്യത മറക്കാനാണ് ഈ സമരമെന്നാണ് കോൺഗ്രസ് ലീഗ് BJP നേതാക്കൾ വിമർശിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.